തിരുവനന്തപുരത്ത് ഏതോ ഒരു വർക്കിന് വന്നിട്ട് ജോൺസൺ മാഷ് മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല പ്രായത്തിൽ തന്നെ പുകവലിയും മദ്യപാനും ഉള്ള ആളാണ്. അപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ കയറിയാൽ ഉടൻ കയറി കിടന്ന് ഉറങ്ങാനായിരിക്കാം, അദ്ദേഹം നന്നായിട്ട് കഴിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ കൂടെ കയറിയത് മോഹൻ സിത്താര, സംഗീത സംവിധായകൻ. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ പോയി പോയി കോട്ടയത്തിനടുത്ത് ചിങ്ങവനോ അവിടെ എവിടെയോ എത്തിയപ്പോൾ ആണ് മോഹൻ സിത്താരയ്ക്ക് മനസ്സിലായത് ഈ കമ്പാർട്ട്മെൻറ്റിൽ ജോൺസൺ ഇല്ല. അയ്യോ, ജോൺസൺ ചേട്ടൻ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ മുഴുവൻ മോഹൻ സിത്താര അന്വേഷിച്ചപ്പോൾ ജോൺസനെ കാണാനില്ല. അങ്ങനെ ടി ടി അറിയിക്കുകയും ട്രെയിൻ പിടിച്ചു നിർത്തുകയും ട്രെയിൻ പുറകിലിട്ടിടിക്കുകയും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന രംഗം ജോൺസൺ മാഷ് ഈ ശരശയിൽ കിടക്കുന്നത് പോലെ ഈ റെയിൽവേ പാളത്തിൻ്റെ വലതുവശത്തുള്ള കള്ളി മുള്ളിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുക, ബോധമില്ലാതെ ശരശയിൽ കിടക്കും പോലെ എന്നാണ് പറഞ്ഞത്. ശരിക്കും മുള്ള, ദേഹം മുഴുവൻ മുള്ള കുത്തി കിടക്കും. അവിടെ നിന്ന് എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇത് ഇന്ന ആളാണ് മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച് ബോധം വന്നപ്പോൾ ഇത് അന്വേഷിച്ച് വന്ന പോലീസുകാർ ചോദിച്ചു, ഇതെങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ പുറത്തായത് എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ പോയത് ടോയ്ലറ്റിൻ്റെ വാതിലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറന്നെങ്കിൽ നടന്നു പോയതാണ് പ്രശ്നമായത്. പക്ഷേ ബോധം വന്നപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞു, ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിൽക്കായിരുന്നു, ആരോ ഒരാൾ എൻ്റെ പുറകിൽ നിന്നൊരു തള്ളു തള്ളി. അപ്പോൾ അവിടെ നിന്ന് ചുറ്റും നിന്നവർ പെട്ടെന്നൊരു ലുക്ക് മോഹൻ സിത്താരയിലേക്ക് പോയി. കാരണം സംഗീത സംവിധാന രംഗത്തും നേരത്തെ പറഞ്ഞ പോലെ റീ റെക്കോർഡിങ്ങിലും ജോൺസന് ശേഷം വന്ന ഏറ്റവും പ്രശസ്തനായ റീ റെക്കോർഡിങ് നടത്തുന്ന ആളാണ് മോഹൻ സിത്താര. അപ്പോൾ ഇനിയിപ്പോൾ ജോൺസൺ മാഷിനെ മോഹൻ സിത്താരയാണോ പിടിച്ചു തള്ളിയതെന്നൊരു സംശയം തോന്നി അവിടെ നിൽക്കുന്നവർക്ക്. നമസ്കാരം, ലൈവ്സ് ക്യാമറ ആക്ഷൻ എന്ന നിങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. എൻ്റെ ഗുരുനാഥനായ ജെ സി സാർ സംവിധാനം ചെയ്യുന്ന സങ്കീർത്തനം പോലെ, ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ സിനിമ, മുരളിച്ചേട്ടനും രാജമ്പി ദേവും ഗീതയും ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. വേണ്ട രീതിയിൽ ഓടിയില്ല പടം, ആളുകളിൽ നിന്നൊക്കെ പൈസ പിരിച്ച് നിർമ്മിച്ച സിനിമയാണ് ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ എന്നുള്ള തൃശ്ശൂരുള്ള. ഈ പടത്തിലെ ഗാനങ്ങൾ ഒ എൻ കുറുപ്പ് സാറാണ് എഴുതിയത്. അതിൻ്റെ സംഗീത സംവിധാനം ജോൺസൺ ചേട്ടനായിരുന്നു. മദ്രാസിൽ ജോൺസൺ ചേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടുകയാണ്. ടൈറ്റിൽ സോങ്ങാണ്. പാടിക്കഴിഞ്ഞു, ലൈവാണ്, ലൈവിൽ ലൈവായിട്ട് എടുക്കുക. പാടിക്കഴിഞ്ഞു, ജെ സി സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ച്. സാറിൻ്റെ മുഖം കണ്ടാൽ അറിയാം നല്ല പ്ലീസിങ്ങിലിരിക്കുന്നു. പാടിക്കഴിഞ്ഞിടം തന്നെ കൺസോളിൽ നിന്ന് ജോൺസൺ ചേട്ടൻ ഞെക്കിയിട്ട് പറഞ്ഞു, ദാ ചേട്ടാ മനോഹരമായിട്ടുണ്ട്, നമുക്ക് ഒരിക്കൽ കൂടെ എടുക്കാം. അവിടെ നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ഓക്കെ, റെഡി എന്ന് പറഞ്ഞു. വീണ്ടും ദാസേട്ട പാടും. അവിടെ നന്നായിട്ട് വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജെസ്സി സാറ് ചോദിച്ചു, എന്തിനാ ജോൺസാ, ദാസ് നന്നായിട്ട് പാടിയില്ലേ? ചക്കച്ചുള്ളാലും എണ്ണി വാങ്ങണമല്ലോ, ഒരിക്കൽ കൂടെ പാടട്ടു. മലയാളത്തിൽ ദേവരാജൻ മാഷിന് ശേഷം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പത്മശ്രീ യേശുദാസ് അല്ലെങ്കിൽ പത്മഭൂഷൺ യേശുദാസ് തിരിച്ച് ഒരു മോശമായും പറയാതെ ദേഷ്യപ്പെടുക ഒന്നും ചെയ്യാതെ മറുപടി പറയുന്ന ഏക സംഗീത സംവിധായകൻ ജോൺസൺ മാഷായിരുന്നു. അത് ദേവരാജൻ്റെ കളരിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം. ദേവരാജനെ പോലെ തന്നെ, ദേവരാജൻ മാഷിനെ പോലെ തന്നെ കർക്കശക്കാരനായിരുന്നു ജോൺസനും. അങ്ങനെ ആ പാട്ട് പാടി. പാടിക്കഴിഞ്ഞ് കൺസോളിലേക്ക് ദാസേട്ടൻ വന്നു, അത് മിക്സ് ചെയ്ത് കേൾപ്പിച്ചു, ഇഷ്ടപ്പെട്ടു, കൈ കൊടുത്ത് പിരിഞ്ഞു, സന്തോഷമായിട്ട് പിരിഞ്ഞു. ദാസേട്ടൻ കാറിലേക്ക് കയറാൻ പോയപ്പോൾ ജെ സി സാർ കൂടെ പോയി. ജെ സി സാറിൻ്റെ വീട്ടിൽ എറണാകുളത്തുള്ള ശീലകുന്ദൻ്റെ വീട്ടിൽ ചെന്ന ഒരൊറ്റ ഫോട്ടോയെ സിനിമാക്കാരുടേന്നല്ല, മൊത്തത്തിലൊരു ഫോട്ടോയെ ആ വീട്ടിലെ ചവരിലുണ്ട്. അത് യേശുദാസും ജെ സി സാറും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അത്ര ആത്മബന്ധമാണ് അവർ രണ്ടുപേരും കൂടി. അങ്ങനെ യേശുദാസ് കാറിലേക്ക് കയറാൻ പോയപ്പോൾ ജെ സി സാറും കൂടെ പോയി, ഞാനും കൂടെ പോയി. കാറിൻ്റെ അവിടെ പോയിന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കയറാൻ നേരത്ത് യേശുദാസ് പറഞ്ഞു, ജെസിണ്ണ അവൻ ആ രണ്ടാമത് എന്നെ കൊണ്ട് മനഃപൂർവ്വം പാടിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കൺസോളിൽ നിന്നപ്പോൾ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൻ മനഃപൂർവ്വം പാടിച്ചാണ്. അവൻ ഈ സംഗീതം അറിയാം എന്നുള്ളതുകൊണ്ട് അവനൊരു എല്ല് കൂടുതലാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വഴങ്ങിയത്, അല്ലാതെ ഞാൻ പൊട്ടനായതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ജെസി സാറ് അർത്ഥഗർഭമായ ഒരു ചിരി ചിരിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. ദാസേട്ടനും ചിരിച്ചു,
അദ്ദേഹം കാർക്കിറങ്ങി പോയി. ഇതായിരുന്നു ജോൺസൺ. ചെയ്യുന്ന തൊഴിൽ 100% അറിയാവുന്ന ആളായിരുന്നു ജോൺസൺ. നമുക്കൊരുപാട് മലയാളിക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച സംഗീതജ്ഞനായിരുന്നു ജോൺസൺ. നിങ്ങളിന്ന് ഈ ഞായറാഴ്ച ഈ പ്രോഗ്രാം കാണുമ്പോൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച 26-ാം തീയതി ജോൺസൺ ചേട്ടൻ്റെ 68-ാമത്തെ ജന്മദിനമായിരുന്നു. എനിക്കൊരുപാട് ജോൺസൺ ചേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇത് ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു ഗാനമേള ട്രൂപ്പിൽ പ്രഗത്ഭനായ ഗിത്താർശായിരുന്നു ജോൺസൺ. ആ വോയിസ് ഓഫ് തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് വേദികളിൽ പാടാൻ പോയ പാട്ടുകാരൻ ജയചന്ദ്രന് ജോൺസണെക്കുറിച്ച് മതിപ്പ് തോന്നി. ജേട്ടന് തോന്നി ഇവൻ ഭാവിയിലെ ഒരു സംഗീത സംവിധാനമാവും. അങ്ങനെ ദേവരാജ മാഷിനോട് ഏതോ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ജയേട്ടൻ പറഞ്ഞു, തൃശ്ശൂർ ഇങ്ങനെ ജോൺസൺ എന്നൊരാളുണ്ട്, മാഷിന് കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ചെറുപ്പക്കാരനാണ്, നല്ല സെൻസുള്ളവനാണ്, അയാളെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ്. അങ്ങനെ ദേവരാജൻ മാഷിനെ ജോൺസനെ പരിചയപ്പെടുത്തുന്നത് ജയചന്ദ്രൻ ചേട്ടനാണ്, ജയചന്ദ്രനാണ്. അങ്ങനെ ദേവരാജ മാഷിൻ്റെ പ്രിയ ശിഷ്യനായി മാറി. ദേവരാജ മാഷിനില്ലാത്ത ഒരുപാട് ദുശ്ശീലങ്ങൾ ജോൺസൺ അപ്പോഴേ ഉണ്ട്. നന്നായി പുകവലിക്കും, മോശമല്ലാതെ മദ്യപിക്കും. ഈ രണ്ട് കാര്യങ്ങളിലും ദേവരാജ മാഷ് കർക്കശക്കാരനാണ്. പക്ഷേ ജോൺസൺ മാഷ് ആ ശീലങ്ങൾ മാറ്റാൻ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ. ദേവരാജ മാഷ് ഈ സ്വഭാവക്കാരനാണെങ്കിൽ പോലും ദേവരാജ മാഷിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ജോൺസൺ മാഷ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലൂടെ തുടങ്ങി കഥാകൃത്തായി തിരക്കഥാകൃത്തായിട്ടൊക്കെ അങ്ങനെ പടിപടിയായിട്ട് സിനിമയുടെ ലോകത്ത് തന്നെ നിന്ന എറണാകുളത്തുകാരനായ ആൻ്റണി ഈസ്റ്റ്മാൻ ഒരു പടം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ആ പടത്തിൻ്റെ പേരാണ് ഇണയത്തേടി. ഈ ഇണയത്തേടി എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന സിൽക്ക് സ്മിത വരുന്നത് ഇണയത്തേടിയിലാണ്. കലാശാല ബാബു ആയിരുന്നു നായകൻ. പിന്നെ ശങ്കരാടി അടക്കം കുറച്ച് താരങ്ങളും. പ്രൊഡ്യൂസറൊന്നുമില്ല, എല്ലാം ആൻ്റണി ഈസ്റ്റ്മാൻ്റെ ചിലവിലാണ്, കയ്യിലുള്ള അപ്പോഴപ്പോഴുള്ള കയ്യിലാണ് പൈസയിലാണ് ചിലവാകുന്നത്. രാവിലെ നായകനെയും നായികയും ഒക്കെ കൊണ്ടുപോകുന്നതും ഷൂട്ടിംഗ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങേർക്കുള്ള ഒരു സ്കൂട്ടറാണ്, ലാംബട്ടറി അതുപോലുള്ള ഏതൊരു സ്കൂട്ടറിലാണ് ലൊക്കേഷനിലൊക്കെ പോണത് നായികയും നായകനുമൊക്കെ. അങ്ങനെ ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമ. അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും മറ്റൊക്കെ മദ്രാസ് ചെല്ലുമ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തോന്നി ഒരു പാട്ടാകാം ഇതിൽ. അപ്പോൾ പാട്ട് ചെയ്യണമെങ്കിൽ ദേവരാജ മാഷിനെ കൊണ്ട് ചെയ്യിക്കണം. പക്ഷേ ദേവരാജ മാഷിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഫണ്ട് കയ്യിലില്ല. ഇങ്ങനെ ചർച്ചകൾക്കൊടുവിൽ ആ പടത്തിലാണ് ആദ്യമായിട്ട് ജോൺ പോൾ തിരക്കഥ എഴുതുന്നത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു തീരുമാനമെടുത്തു, ദേവരാജ മാഷിൻ്റെ കൂടെ ഒരു മിടുക്കനായ സംഗീത സംവിധായകനുണ്ട് ജോൺസൺ, തൃശ്ശൂർകാരൻ, നമുക്ക് അവനെ കൊണ്ടൊരു പാട്ട് ചെയ്യിച്ചാലോ. അനീശ്വൻ പറഞ്ഞു, നമുക്ക് അവനെ കാണാം പറഞ്ഞു. നേരെ ചെന്ന് ജോൺസനെ കണ്ടു. ജോൺസൺ പറഞ്ഞു, ഏയ് ഞാനില്ല. പക്ഷേ അവർ വിട്ടില്ല, എടാ ചേടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനനിച്ചേട്ടൻ്റെ ഒരു പ്രശ്നം, ആര് ഇടപെടാമെന്ന് വിളിക്കുന്ന, സ്നേഹം കൊണ്ട് ആര് ഇടപെടാമെന്ന് വിളിക്കുന്ന ഒരാളാണ്. നീ ചേടാ, പാട്ട് ചേടാ, നിനക്ക് ചെയ്യാനുള്ള മിടുക്കൊണ്ടറാ ചെയ്യ്. നമ്മളീ പൈസ ഇല്ലാന്നേ ഉള്ളൂ, കാരണം ദേവര മാഷിൻ്റെ കൊടുത്ത് ഇതിൻ്റെ പാട്ടും റീ റെക്കോർഡിങ്ങും എല്ലാം കൂടെ ചെയ്യാനുള്ള പൈസയൊന്നുമില്ല, അതുകൊണ്ടാണ്, നീ ചെയ്. അങ്ങനെ ഈ ആൻ്റണി ഈസ്റ്റ്മാൻ്റെയും ജോൺ പോളിൻ്റെയും കലു ഡെന്നിസിൻ്റെയും ഒക്കെ സുഹൃത്തായ ആർ കെ ദാമോദരനെ കൊണ്ടൊരു പാട്ടെഴുതിച്ചു. ആ പാട്ട് വിപിന വാടിക എന്ന് പറഞ്ഞ ഒരു തുടങ്ങുന്ന ഒരു വരി ഉള്ള പാട്ട്, ജയചന്ദ്രൻ പാടിയ പാട്ട്, ആദ്യമായിട്ട് ദേവരാജ മാഷിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോൺസൺ ആദ്യമായിട്ട് സംഗീതം നൽകി. അതിൻ്റെ റീ റെക്കോർഡിങ്ങും ജോൺസൺ തന്നെ ചെയ്തു. ഒരു ദിവസം കൊണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം കൊണ്ടൊരു പാട്ടും റെക്കോർഡ് ചെയ്ത് ആ പടത്തിൻ്റെ മുഴുവൻ റീലുകളും റീ റെക്കോർഡ് ചെയ്തു ജോൺസൺ. ആദ്യമായിട്ട് ചെയ്യുകയാണ്, പൈസ ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം ചെയ്യാനുള്ള സ്റ്റുഡിയോയ്ക്ക് വാടക കൊടുക്കാനൊന്നുമില്ല. 1 ദിവസം കൊണ്ട് റീ റെക്കോർഡ് ചെയ്തു ഇണയത്തേടിയുടെ. 1 ദിവസം കൊണ്ട് തന്നെ ഒരു പാട്ടും അതിൻ്റെ റീ റെക്കോർഡിങ് നടത്തി കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം 1981 ഇണയത്തേടി എന്ന് പറഞ്ഞ സിനിമയിലൂടെ സംഗീത സംവിധാനമായി മാറിയത്. ആ വർഷം തന്നെ ഭരതൻ്റെ പാർവതി എന്ന് പറഞ്ഞൊരു സിനിമ, പ്രേം നസീറും MGR ലതയും അഭിനയിച്ച പാർവതിയിലെ MD രാജേന്ദ്രൻ എഴുതിയ മനോഹരമായ കുറുനിരയിൽ
എന്ന് പറഞ്ഞൊരു പാട്ട്, അതുപോലെ നല്ല രണ്ടോ മൂന്നോ പാട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം ഇദ്ദേഹമാണ് സംഗീത സംവിധാനം ചെയ്തത്. ഈ എന്താ പറയുക, പാർവതി റിലീസായതോടുകൂടി പിന്നെ ഒരിക്കലും ജോൺസൺ മാഷിന് വെറുതെ ഇരിക്കേണ്ടി വന്നതേയില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് അദ്ദേഹം പാറി പറന്ന് നടക്കുന്ന ചെയ്യുന്ന പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്, മനോഹരമായ പാട്ടുകൾ അദ്ദേഹം ചെയ്തു കൂട്ടി. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഈ പാട്ട് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മിടുക്കുള്ളവർക്ക് ചെയ്യാൻ കഴിയും. അത് ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റ് പലരും റീ റെക്കോർഡ് പാട്ടുകൾ സംഗീതം കൊടുത്ത സിനിമകൾ പോലും റീ റെക്കോർഡിങ്ങിലൂടെ ജോൺസൺ മനോഹരമാക്കിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ. ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച മണിച്ചിത്രത്താഴ്, അതിൻ്റെ റീ റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്നത് ജോൺസണാണ്. പിന്നെ അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത ചാമരം, കിരീടം, ഇതിൻ്റെയൊക്കെ റീ റെക്കോർഡിംഗ് അദ്ദേഹം തന്നെയാണ്, ജോൺസൺ തന്നെയാണ് ചെയ്തത്. തൂവാനത്തുമ്പികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം കൊടുത്ത പാട്ടുകളുള്ള സിനിമയാണ്, പക്ഷേ അത് റീ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ജോൺസണാണ്. തൂവാനത്തുമ്പുകളിലെ റീ റെക്കോർഡിംഗ് നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയാൽ, മഴ വരുമ്പോൾ അല്ലെങ്കിൽ ക്ലാര കടന്നു വരുമ്പോൾ ജയേഷിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോഴൊക്കെയുള്ള ആ സംഗീതം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു റീ റെക്കോർഡിങ്ങിലൂടെ ഒരു പടത്തെ എത്ര ഉയർത്താമെന്ന് നമുക്ക് അറിയണമെങ്കിൽ ജോൺസൺ മാഷ് ചെയ്ത ഇത്തരം ഞാൻ ഈ പറഞ്ഞ സിനിമകൾ, കമലദളമൊക്കെ നിങ്ങൾ ആലോചിച്ചു. രവീന്ദ്രൻ മാഷാണ് സംഗീതം, പക്ഷേ കമലദളത്തിൻ്റെ റീ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അങ്ങനെ പശ്ചാത്തല സംഗീതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന സംഗീത സംവിധാനമായിരുന്നു ജോൺസൺ. 1994 പൊന്തമാടയിലൂടെ അതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തതിലൂടെ നാഷണൽ അവാർഡ് വാങ്ങിയത് ജോൺസൺ മാഷാണ്. പിറ്റേ വർഷം 1995 ഞാൻ സഹസംവിധാനമായി വർക്ക് ചെയ്ത സുകൃതം ബോംബെ രവിയായിരുന്നു ആ അതിലെ പാട്ടുകളെല്ലാം ചെയ്തത്. പക്ഷേ ആ പടത്തിലെ റീ റെക്കോർഡിങ് ചെയ്തത് ജോൺസൺ മാഷാണ്. ആ പടത്തിന് ഒരു അപൂർവം ഒരു വ്യത്യസ്തത ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. അതിലെ പാട്ടുകൾക്ക് ബോംബെ രവിക്കും റീ റെക്കോർഡ് ചെയ്ത ജോൺസൺ പശ്ചാത്തല സംഗീതത്തിനും ദേശീയ അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു സുകൃതം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അദ്ദേഹം ചെയ്ത ഒരു 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 100 പടങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ പടത്തിലെ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവനിലെ പാട്ടുകൾ, ആ ദേവി എന്നുള്ള പാട്ടൊക്കെ ഇപ്പോഴും നമ്മളിപ്പോഴും കാലാതിവർത്തിയായി നിൽക്കുന്ന പാട്ടുകളാണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞ പടത്തിലെ സ്വർണ്ണമുകിലെ എന്നുള്ള പാട്ട്, കാറ്റത്തെ കിളിക്കൂടിലെ ഗോപികെ എന്നുള്ള പാട്ട്, പിന്നെ മഴവിൽക്കാവടിയായാലും സല്ലാപമായാലും സത്യനന്ദിക്കാടിൻ്റെ പടങ്ങളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് 10-20 പടത്തിന് ജോൺസൺ മാഷായിരുന്നു പശ്ചാത്തല സംഗീതം. അതിലൊരു പരിഭവവും അവസാന കാലത്തുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലെ ടീമുകളെല്ലാം മാറ്റി. വിപിൻ മോഹനായിരുന്നു സ്ഥിരം ക്യാമറ, അത് മാറി വേറെ പലരുമായി. അതുപോലെ റീ റെക്കോർഡിങ്ങും ഈ പാട്ടുകൾ സംഗീതം കൊടുക്കുന്നതുമൊക്കെ ഇളയരാജയിലേക്കൊക്കെ മാറി. അവസാന കാലത്ത് സംഗീത സംവിധാന രംഗത്ത് അല്പം തിരക്ക് കുറഞ്ഞപ്പോൾ വളരെ വിഷമിച്ച് ജോൺസൺ മാഷ് പറഞ്ഞിരുന്നു, സത്യനും ശ്രീനിവാസനുമൊക്കെ എന്നെ കൈയൊഴിഞ്ഞു മരിക്കുന്നതിന് ആ വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ എന്നെരുതി അദ്ദേഹം ഇവരോട് ആരോടെങ്കിലും വിളിച്ചിട്ട് എനിക്കൊരു നിങ്ങളെന്താ എനിക്ക് അവസരം തരാത്തേ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു എന്താ പറയുക, നട്ടലുള്ളൊരു കലാകാരനായിരുന്നു ജോൺസൺ മാഷ്. ഒരു രസകരമായൊരു കാര്യം പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാലത്ത് സിനിമയ്ക്ക് പോകുന്നവരാരും ഫ്ലൈറ്റിലൊന്നുമല്ല പോണെ, ഇപ്പോഴാണ് ഫ്ലൈറ്റ്. അന്ന് എല്ലാവർക്കും ഈ നമ്പർ 20 മദ്രാസ് മെയിലെന്ന് പറയുന്ന ആ മദ്രാസ് മെയിലാണ്, ഉച്ചയ്ക്കുള്ള മദ്രാസ് മെയിലാണ് സിനിമാക്കാരെല്ലാം പോകുന്നത്. എല്ലാവരും തിരുവനന്തപുരത്ത് വർക്കിന് വന്നാലും എറണാകുളത്ത് വന്നാലും മദ്രാസ് മെയിലിൻ്റെ ടൈം അനുസരിച്ചാണ് വർക്ക് നിർത്തുന്നത്. ഇവിടുന്ന് 2 മണിക്ക് കയറാൻ പാകത്തിൽ വർക്ക് നിർത്തി ഓടിക്കഴിച്ച് വന്ന് 2 മണിക്കുള്ള ട്രെയിനിൽ കയറി നാളെ രാവിലെ 7 മണിയാകുമ്പോൾ മദ്രാസിലെത്തും. എറണാകുളത്താണെങ്കിൽ 6-6.5 മണിയാകുമ്പം എറണാകുളത്ത് റെഡിയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും, ട്രെയിൻ വരും, അതിൽ കയറിപ്പോൾ. അങ്ങനെയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഏതൊരു വർക്കിന് വന്നിട്ട് ജോൺസൺ മാഷ് മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല പ്രായത്തിൽ തന്നെ പുകവലിയും മദ്യപാനും ഉള്ള ആളാണ്. അപ്പോൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ കയറിയാലോടും കയറി കിടന്ന് ഉറങ്ങാനായിരിക്കാം, അദ്ദേഹം നന്നായിട്ട് കഴിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ കൂടെ കയറിയത് മോഹൻ സിത്താരയായിരുന്നു, സംഗീത സംവിധായകൻ. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി കോട്ടയത്തിനടുത്ത് ചിങ്ങവനോ അവിടെ എവിടെയോ എത്തിയപ്പോൾ ആണ് മോഹൻ സിത്താരയ്ക്ക് മനസ്സിലായത് ഈ കമ്പാർട്ട്മെൻറ്റിൽ ജോൺസൺ ഇല്ല. അയ്യോ, ജോൺസൺ ചേട്ടൻ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ മുഴുവൻ മോഹൻ സിത്താര അന്വേഷിച്ചപ്പോൾ ജോൺസനെ കാണാനില്ല. അങ്ങനെ TT അറിയിക്കുകയും ട്രെയിൻ പിടിച്ചു നിർത്തുകയും ട്രെയിൻ പുറകിലിട്ടിടിക്കുകയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന രംഗം ജോൺസൺ മാഷ് ഈ ശരശയിൽ കിടക്കുന്നത് പോലെ
ഈ റവിയുടെ പാളത്തിൻ്റെ വലതുവശത്തുള്ള കള്ളി മുള്ളിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുക ബോധമില്ലാതെ. ശരശയിൽ കിടക്കുമ്പോൾ എന്നാ പറഞ്ഞു, ശരിക്കും മുള്ള ദേഹം മുഴുവൻ മുള്ള കുത്തി കിടക്കുക. അവിടെ നിന്ന് എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇത് ഇന്ന ആളാണ് മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച് ബോധം വന്നപ്പോൾ ഇത് അന്വേഷിച്ച് വന്ന പോലീസുകാർ ചോദിച്ചു, ഇതെങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ പുറത്തായത് എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ പോയത് ടോയ്ലറ്റിൻ്റെ വാതിലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറന്ന് നടന്നു പോയതാണ് പ്രശ്നമായത്. പക്ഷേ ബോധം വന്നപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞു, ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിൽക്കായിരുന്നു, ആരോ ഒരാൾ എൻ്റെ പുറകിൽ നിന്നൊരു തള്ള് തള്ളി. അപ്പോൾ അവിടെ നിന്ന് ചുറ്റും നിന്നവർ പെട്ടെന്നൊരു ലുക്ക് ബോൺസ് താരയിലേക്ക് പോയി. കാരണം സംഗീത സംവിധാന രംഗത്തും നേരത്തെ പറഞ്ഞ പോലെ റീ റെക്കോർഡിങ്ങിലും ജോൺസന് ശേഷം വന്ന ഏറ്റവും പ്രശസ്തനായ റീ റെക്കോർഡിങ് നടത്തുന്ന ആളാണ് മോൻസ് താര. അപ്പോൾ ഇനിയിപ്പോൾ ജോൺസൺ മാഷിനെ മോൻസ് താരയാണോ പിടിച്ചു തള്ളിയതെന്നൊരു സംശയം തോന്നി അവിടെ നിൽക്കുന്നവർക്ക്. എന്നോട് മോൻസ് താര ഒരിക്കൽ പറഞ്ഞതാണ്, അവിടുന്ന് പതുക്കെ വലിയാൻ പെട്ട പാടെ എനിക്കറിയാവുന്നു, കാരണം വീണ ആൾ പറയുക പുറകിൽ നിന്നൊരാൾ പിടിച്ച് തള്ളിയെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. അങ്ങനെ ആ വീഴ്ചയിൽ നിന്ന് ആ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജോൺസൺ മാഷ് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ മുതൽ അദ്ദേഹത്തിന് എന്താ പറയുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നൊന്നൊന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് ഭാര്യ റാണിയും രണ്ട് മക്കളാണ്, ഒരു മകനും ഒരു മകളും, ഷാൻ എന്ന് പറയുന്ന ഒരു മകളും റൻ എന്ന് പറയുന്ന ഒരു മോനും. അദ്ദേഹം രണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും മദ്രാസിൽ ജോലിയുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, റാണി ചേച്ചിയോട് പറഞ്ഞു, നല്ല തലവേദന എടുക്കുന്നു എനിക്ക്. അപ്പോൾ റാണി ചേച്ചി ടൈഗർ ബാമൊക്കെ പുരട്ടി കൊടുത്ത് ആശ്വസിപ്പിച്ചു. എന്നിട്ട് മകളെ വിളിച്ച് വിവരം പറഞ്ഞു. മകൾ പറഞ്ഞു, അമ്മ അങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, എത്രയും പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ച് അച്ഛനെ ഡാഡിയെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അയ്യോ തലവേദനയ്ക്കോ, തലവേദനയ്ക്ക് ആംബുലൻസ് കൊണ്ടുവന്ന് കയറ്റം പറഞ്ഞ നിൻ്റെ അച്ഛൻ കയറും എന്നൊക്കെ പറഞ്ഞ് അവരത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ കുറച്ചുകൂടി കഴിയും തോറും ഇത് പ്രശ്നം ഏറി വന്നു. അങ്ങനെ മാഷിനെ മോളെ വിളിച്ചു പറഞ്ഞു, മോള ഒരു ആംബുലൻസ് റെഡിയാക്കി വിളിച്ചു പറഞ്ഞു, ആംബുലൻസ് വന്ന് കയറ്റി ആശുപത്രി കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം ഈ ലോകം വിട്ടുപോയി 58-ാം വയസ്സിൽ. എനിക്ക് ഞാൻ ഈ സ്റ്റോറിയിൽ പറയുമ്പോഴൊക്കെ പലരും എന്നെ വഴക്ക് പറയുന്നതാണ്, ഈ മദ്യപാനത്തെക്കുറിച്ചൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നല്ലെങ്കിൽ സിനിമാക്കാർ മുഴുവൻ മദ്യപാനികളാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സിനിമാക്കാരെ അടച്ചാക്ഷേപിച്ച് മദ്യപാനികളെന്ന് പറയാറില്ല. അതുപോലെ തന്നെ മദ്യപിക്കുന്നവർ മോശക്കാരാണെന്നോ മദ്യപിക്കാത്തവർ നല്ലവരാണെന്നോ ഞാൻ പറയാറില്ല. പക്ഷേ റിയാലിറ്റി നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ജോൺസൺ മാഷ് ആ ട്രെയിനിൽ നിന്നുള്ള വീഴ്ച വീഴാതിരുന്നിരുന്നുവെങ്കിൽ ജോൺസൺ മാഷ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വളരെ കുറച്ച് മാത്രം മദ്യം ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇവിടെ ഒരുപാട് സിനിമാക്കാർ മദ്യം ഉപയോഗിക്കാറുണ്ട്, വളരെ കുറച്ച് കുറച്ച് കുറച്ചല്ലേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനായ ജേസു സാറാണ് ഞാൻ കണ്ടതിൽ ലോകത്തേറ്റവും ആസ്വദിച്ച് മദ്യം കഴിക്കുന്ന ആൾ. കാരണം അദ്ദേഹം സൂര്യാസ്തമയത്തിന് മുമ്പ് മദ്യം കഴിക്കുകയില്ല. വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ജുബ്ബയും കസവും മുണ്ടും ഒക്കെ ഊരിയിട്ടിട്ട് പോയി നന്നായിട്ട് കുളിച്ച് വന്ന് പുതിയ വടിവത്ത അലക്കി തേച്ച ജുബ്ബയും അതുപോലെ തന്നെ കസവും മുണ്ടും ഒക്കെ എടുത്ത് കൊടുത്ത് നല്ല വില കൂടിയ സ്പ്രേയൊക്കെ അടിച്ചു വന്നിരുന്നിട്ട് ഏറ്റവും വില കൂടിയ ഏതോ ബ്ലാക്ക് ലെവലോ ബ്ലൂ ലെവലോ എന്നൊക്കെ പറഞ്ഞ് റെഡ് ലെവലോ എന്നൊക്കെ പറഞ്ഞ ഏതോ മദ്യമാണ്, എനിക്ക് അതിൻ്റെ പേരുകൾ അറിയില്ല, അത് ഇങ്ങനെ അല്പം ഒഴിച്ചു വെച്ച് അതിൽ സോഡയൊക്കെ ഒഴിച്ചിട്ട് ആ ഇത്രയ്ക്ക് ഒഴിച്ച സാധനം ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ കൊണ്ടാണ് സാറ് സിപ്പ് ചെയ്ത് ഈ നുണഞ്ഞു നുണഞ്ഞു നുണഞ്ഞാണ് കഴിക്കുന്നത്. അത്രയും ആസ്വദിച്ചാണ് ജേസസ് സാറ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മദ്യം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളെയും ക്ഷമയോടെ കഴിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ജോൺസൺ മാഷ് കുറേ കാലം കൂടി നമുക്ക് മലയാളത്തിന് ഒരുപാട് അമൂല്യമായ ഗാനങ്ങൾ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞൊരു പാട്ട്, കിരീടത്തിലെ പാട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സേതുമാധവൻ്റെ നൊമ്പരം, അയാൾ എല്ലാം തകർന്ന് ജീവിതം മുഴുവൻ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന് കാമുകയായിരുന്ന പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ജനാലയിലെ വിടവിലൂടെ ആ കല്യാണ യാത്ര പോകുന്നത് കണ്ടു നിന്നിട്ട് നടന്നു പോകുമ്പോൾ വായിക്കുന്ന പശ്ചാത്തല സംഗീതം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീരിക്കാടനെ കൊന്നിട്ട് അച്ഛൻ വന്ന് എല്ലാം കണ്ട് തകർന്ന അച്ഛൻ കത്തി താഴെയിടാ എന്ന് പറയുമ്പോൾ അലറിക്കറിയുന്ന സേതുമാധവൻ്റെ ബാക്കിൽ ആ കരച്ചിലിനൊപ്പം ജോൺസൺ മാഷ് ചെയ്തിരിക്കുന്ന റീ റെക്കോർഡിങ് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു തലത്തിലേക്ക് ആ സിനിമയെ കൊണ്ടുപോകുന്ന അത്രയും പ്രഗത്ഭനായ സംഗീത സംവിധാനമായിരുന്നു ജോൺസൺ മാഷ്. അദ്ദേഹം 58-ാം വയസ്സിൽ യാത്ര പറഞ്ഞു. പിന്നെ റാണി ചേച്ചിയും രണ്ട് മക്കളും തനിച്ചായി. കലാകാരനായ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ അവർ ജീവിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 24 വയസ്സുള്ള മകൻ ജോലിക്ക് പോകുന്നതിനിടയിൽ ബൈക്ക് ഒരു ഡിവൈഡറിൽ കൺട്രോൾ പോയി തെറ്റി ഇടിച്ച് കയറി ഹെൽമെറ്റ് തെറിച്ച് തലയടിച്ച് വീണ് ആശുപത്രിയിലെത്തി. ഇതുപോലെ തന്നെ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും റെൻ മരിച്ചുപോയി.
ആലോചിച്ച് നോക്കൂ, ഒരു ഭർത്താവ് ഉണ്ടായിരുന്ന നിധി പോലെ സൂക്ഷിച്ച ഭർത്താവ് പോയി ഏറെ കാലം കഴിയുന്നതിന് മുമ്പേ ഭാവിയിൽ എൻ്റെ എല്ലാം എല്ലാം ആകുമെന്ന് കരുതിയ മകനും നഷ്ടപ്പെട്ടു റാണി ചേച്ചിക്ക്. പിന്നെ റാണി ചേച്ചിയും മകള് ഷാനും മാത്രമായി. ബാംഗ്ലൂരിൽ മദ്രാസിലെ മദ്രാസിലാണ് ജോലി. ഒപ്പം അവർ നന്നായിട്ട് പാടും ഈ കുട്ടി. അവളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ച് വരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രായത്തിലായിരുന്നു. എനിക്കൊന്ന് 26-27 വയസ്സായി. അപ്പോൾ ഈ മകനും കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ റാണി ചേച്ചി തൃശ്ശൂരിലേക്ക് സ്ഥലം മാറിപ്പോകും, താമസം മാറിപ്പോകും. അങ്ങനെ അവിടെ റാണി ചേച്ചിയുടെ അനിയത്തിയോ ആരൊക്കെയോ താമസമുണ്ട് മദ്രാസിൽ. പിന്നെ ഈ മോള് താമസിക്കുന്ന ഒരു ഫ്ളാറ്റിൽ തനിച്ചാണ്. മകനെ കൊണ്ട് അടക്കിയ കാര്യമൊക്കെ റാണി ചേച്ചി പറഞ്ഞ് ഞാൻ എവിടെയോ കേട്ടത് എൻ്റെ മനസ്സിലുണ്ട്. ഈ ഇവർക്കുള്ള കുടുംബ കല്ലറയിൽ അടക്കാൻ കൊണ്ടുവന്ന് പെട്ടിയിൽ ജോൺസൺ മാഷിൻ്റെ പുറത്ത് വയ്ക്കാൻ ചെല്ലുമ്പോൾ ജോൺസൺ മാഷിൻ്റെ മൃതദേഹം അലിഞ്ഞു ചേർന്നിട്ടില്ല. ശരിക്കും അവർ പറഞ്ഞത് അച്ഛൻ്റെ നെഞ്ചത്ത് മകനെ വച്ചു കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞ് വച്ചു കൊടുത്തുന്ന ആ ചേച്ചി നെഞ്ച് പിളർക്കുന്ന വേദനയിൽ പറഞ്ഞത്. അങ്ങനെ അമ്മയും മകളും മാത്രമായി, മകൾ മദ്രാസിലും അമ്മ തൃശ്ശൂരും. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും ഇവർ എല്ലാ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അങ്ങനെ ഷാനിനെ വിളിക്കുമ്പോൾ ഷാൻ പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഒരു പാട്ട് പാടാനായിട്ട്. അന്ന് ഉച്ചയ്ക്ക് വേണുഗോപാലിൻ്റെ, നമ്മളെ ജി വേണുഗോപാലിൻ്റെ വീട്ടിലായിരിക്കും ഊണ് കഴിക്കുന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ രാവിലെ ഞാനൊരു 4 മണിയാകുമ്പം പോകും. 6 മണിക്കോ 6:30 എന്തോന്ന് ഫ്ലൈറ്റ്. അങ്ങനെ പോകുമെന്ന് തീരുമാനിച്ച് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. വെളുപ്പിന് 3:30-4 മണിയായിട്ടും മോള് വിളിക്കുന്നില്ല, പോവേണമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഉണർന്ന് കിടക്കുകയാണ് അമ്മ കേരളത്തിൽ തൃശ്ശൂർ. മോള് വിളിക്കുന്നില്ല എന്നുണ്ടപ്പോൾ അവളെ തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള പരിചിതനായ ഒരു കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇങ്ങനെ അവൾ ഫോൺ എടുക്കുന്നില്ല, മോള് ഒന്ന് പോയി നോക്കും മോളെ എന്ന് പറഞ്ഞ് അവൾ ചെന്ന് നോക്കുമ്പോഴും ഈ ഫ്ളാറ്റ് തുറക്കുന്നില്ല. അവസാനം അവിടുത്തെ സെക്യൂരിറ്റിയോ ആരോ വന്ന് തുറക്കുമ്പോൾ അറിയുന്നത് 26-27 വയസ്സുള്ള കുട്ടി, രാവിലെ തിരുവനന്തപുരത്തേക്ക് പാടാൻ പോകാൻ തയ്യാറായി കിടന്ന കുട്ടി. രാത്രി അമ്മയ്ക്ക് പാട്ട് പാടി കൊടുത്തിട്ട് നാളെ രാവിലെ ഞാൻ പുതിയൊരു പാട്ട് പാടാൻ പോവുകയാണ്, പോയിട്ട് വന്നിട്ട് അമ്മയ്ക്ക് പാടിത്തരാമെന്ന് പറഞ്ഞ മോള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കും, നമ്മൾ പറയും ദൈവത്തിന് കണ്ണില്ലേന്നൊക്കെ നമ്മൾ ദേഷ്യത്തിൽ ചോദിക്കും. ഒരു ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ വേദനിപ്പിക്കാം. ആലോചിച്ച് നോക്കി, 58-ാമത്തെ വയസ്സിൽ ഭർത്താവ് നനച്ചിരിക്കാതെ പോകുന്നു, 24-ാമത്തെ വയസ്സിൽ മകനൊരു ആക്സിഡൻറ്റിലൂടെ മരിക്കുന്നു, പാട്ടുകാരിയും സംഗീത സംവിധായകയും ഒക്കെ ആകണം ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന മകള് ഹൃദ്രോഗം വന്ന് അകാലത്തിൽ പൊലിയുന്നു, ആ അമ്മ ഒറ്റയ്ക്കായി. പക്ഷെ അവർ പറയുന്നു, എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് ദേഷ്യവും സങ്കടവുമൊക്കെ വന്നിരുന്നു ദൈവത്തോട്, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ദൈവത്തിനൊപ്പം നടന്നാൽ, മനുഷ്യർക്കൊപ്പം നടക്കാതെ ദൈവത്തിൻ്റെ ഒപ്പം നടന്നാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയും, ഞാനിപ്പോൾ ദൈവ വഴിയാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയും ഓർമ്മകളും ഒക്കെയായി തൃശ്ശൂരിൽ റാണി ചേച്ചി ജീവിക്കുന്നു. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഈ പ്രായത്തിനിടയിൽ ഇങ്ങനൊരു അനുഭവം വന്ന ഒരു അച്ഛനെയോ ഒരു അമ്മയോ എനിക്കറിയില്ല. കാരണം ഭർത്താവും ഉണ്ടായിരുന്ന 2 കുട്ടികളും കൺമുന്നിലൂടെ കടന്നു പോകുന്ന കാണേണ്ടി വന്ന ഹതഭാഗിയായ റാണി ചേച്ചിയെ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള വഴി ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജോൺസൺ മാഷിനെ പോലെ സ്വന്തം ഐഡൻറ്റിറ്റി ഓരോ പാട്ടിലും തെളിയിച്ച, ഇപ്പം മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിലെ പൂവേണം പൂവട വേണമെന്നുള്ള പാട്ട്, ആ ഒരൊറ്റ പാട്ട് മതി, എനിക്കെന്നും ഇഷ്ടപ്പെട്ട പാട്ടാണ് മിന്നാമിനിങ്ങിലെ ആ പാട്ട്, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ മുഖപടം എന്ന് പറഞ്ഞ പാട്ട്, അങ്ങനെ പറയാൻ തുടങ്ങിയ ഒരുപാട് പാട്ടുകൾ. ജോൺസൺ മാഷിൻ്റെ പറയാൻ തോന്നിയാൽ പള്ളിത്തേരുണ്ടോ എന്നുള്ള സത്യനന്ദിക്കാടിൻ്റെ പടത്തിലെ പാട്ട്, അങ്ങനെ നമ്മൾ ഓരോരോ പടങ്ങളായിട്ട് എടുത്തു നോക്കിയാൽ എത്ര മനോഹരമായ പാട്ടുകൾ നമുക്ക് നൽകിയ മനുഷ്യപ്പറ്റുള്ള, ഞാൻ ജോൺസൺ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അത് ഹരികുമാർ സാറിൻ്റെ കൂടെ സുഹൃത്തിൻ്റെ റീ റെക്കോർഡിംഗ് നടക്കുമ്പോഴാണോ സങ്കീർത്തനം പോലെ നടക്കുമ്പോൾ ജേസി സാറിൻ്റെ കൂടെയാണോ എന്തോ, ഞാൻ പോയിട്ടുണ്ട് വീട്ടിൽ, ചേച്ചിയുടെ കൈകൊണ്ട് ചായ വാങ്ങി കുടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 100% കലർപ്പില്ലാത്ത സംഗീതകാരനായിരുന്ന ജോൺസൺ മാഷിനും അദ്ദേഹത്തിൻ്റെ പറക്കമുറ്റാത്ത 2 കുട്ടികൾക്കും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റാണി ചേച്ചിയുടെ മനസ്സിൽ നിരാശയും ദുഃഖവും അലതല്ലാതെ ശാന്തമായ മനസ്സോടെ കടന്നുപോയ ഈ മുഖങ്ങളെ ഓർത്തുകൊണ്ട് ചേച്ചി നന്നായിട്ട് ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.